ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങളെല്ലാവർക്കും സുപരിചിതൻ. അപ്പം ഞാനിന്ന് വന്നത് നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ടെക്നോളജി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോകാം. അതായത്, ഇന്ന് നമ്മളെല്ലാവരും സ്മാർട്ട് ഫോണ് കഴിഞ്ഞിട്ട് സ്മാർട്ട് ടി വിയാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്മാർട്ട് ടി വി വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ സ്മാർട്ട് ടി വി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്പർ ഒന്ന് ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ കാരണം എന്താ വെച്ചാൽ, പല വ്ളോഗേഴ്സും പല ടി വിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നുണ്ട്, മോശം അഭിപ്രായം പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ടി വി ഏതാണ്, അത് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകും. നമുക്ക് സ്മാർട്ട് ടി വി വാങ്ങണമെങ്കിൽ ആദ്യം അതിൻ്റെ സൈസ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഇപ്പം എൻ്റെ ഈ ബാക്കിൽ കാണുന്നത് 32 inch ആണ് ടി വി വരുന്നത്. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ വലിയൊരു റൂമാണെങ്കിലോ ഇത് ചെറുതായിട്ട് തന്നെ ഇരിക്കും. അപ്പം നമ്മുടെ റൂം സൈസ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടി വിയുടെ സൈസ് ഡിഫൈൻ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ ചെറിയ റൂമാണെങ്കിൽ നമ്മളൊരു 75 inch ടി വി വാങ്ങിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ 65 ആണോ 55 ആണോ 32 ആണോ എന്നുള്ളത് നമുക്ക് ചെയ്യാം. അപ്പം നമ്മളെന്താ, റൂം സൈസ് നമ്മുടെ ടി വി എവിടെയാണ്, വോളിലാണോ മൗണ്ട് ചെയ്യണത്, അതോ ടേബിളിലാണോ, ആ ടേബിളിനുള്ള സൈസ് നമ്മൾ ഫസ്റ്റ് ഡിഫൈൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ടി വിൻ്റെ മോഡൽ ബ്രാൻഡ് നോക്കാം. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കൂടുതൽ ബ്രാൻഡ്സ് ഉണ്ട്. നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ കുറേ ബ്രാൻഡ് ഉണ്ട്. എനിക്കിഷ്ടമുള്ള ഒരു ബ്രാൻഡാണ് ഇൻഫിനിക്സ് ഉണ്ട്, അവർക്കുണ്ട്, റിയൽമി ഉണ്ട്, പിന്നെ MI ഉണ്ട്, അതേപോലെ VU, അങ്ങനെയുള്ള കുറേ ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഏത് ബ്രാൻഡ് വേണമെന്ന് സെലക്ട് ചെയ്ത് നമുക്ക് റേറ്റിംഗൊക്കെ നോക്കിയിട്ട് വാങ്ങാം. പിന്നെ നിങ്ങൾക്ക് പിന്നെ നമ്മൾ സ്മാർട്ട് ടി വി വാങ്ങുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ബാക്കിൽ എത്ര USB പോർട്ടുണ്ട്, അതേപോലെ എത്ര HDMI പോർട്ടുണ്ട്. കാരണം എക്സ്പാൻഷൻ പോർട്സ് നമ്മൾ എഡീഷണൽ ആയിട്ട് കണക്ട് ചെയ്യരുത്, അത് ടി വിയുടെ ബോർഡിനെ ബാധിക്കും. ടി വി മാത്രമല്ല, ലാപ്പായാലും ശരി, ഡെസ്ക്ടോപ്പായാലും ശരി, നമ്മൾ എക്സ്പാൻഷൻ പോർട്സ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇതാക്കും. ഇത് ജസ്റ്റ് ഒരു ടിപ്പ് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ HDMI 2 ports ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, അതിൽ നമുക്ക് HDMI-ൻ്റെ തന്നെ വേറെ നമ്മുടെ ഓഡിയോയിലേക്ക് കൊടുക്കാനുള്ള പോർട്ടുള്ള മോഡൽ ഉണ്ടെങ്കിൽ അതും നല്ലത്. പിന്നെ സ്പീക്കേഴ്സ്, പിന്നെ അടുത്ത നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇപ്പം സ്മാർട്ട് ടി വിയിൽ തന്നെ വരുന്നുണ്ട് LCD വരുന്നുണ്ട്, LED വരുന്നുണ്ട്, OLED വരുന്നുണ്ട്, QLED. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് വാങ്ങാം. പിന്നെ നമ്മുടെ ബഡ്ജറ്റും നമ്മൾ നോക്കുക, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ടുള്ള ഒരു സ്മാർട്ട് ടി വി. പിന്നെ നമുക്ക് കണക്ടിവിറ്റി, വൈഫൈ എന്തായാലും ഉണ്ടോ? അപ്പോൾ അത് പണ്ടൊക്കെ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ വൈഫൈ എന്ന് പലരും എടുത്തു, ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം ലാപ്ടോപ്പ് ആകുമ്പോൾ അതിൽ വൈഫൈ ഉണ്ടാവും. അതേ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ സ്മാർട്ട് ടി വി ആകുമ്പോഴും അതിൽ വൈഫൈ ഉണ്ടാവും. പിന്നെ നമ്മളതിൻ്റെ OS ആൻഡ്രോയിഡ് ഉണ്ട് നമുക്ക്, അതേപോലെ തന്നെ ഇപ്പം ഗൂഗിൾ ടി വി ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണ്, ഞാൻ സജസ്റ്റ് ചെയ്യുക ആൻഡ്രോയിഡ് ടി വി തന്നെയാണ്. നോർമൽ സ്മാർട്ട് ടി വിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ആൻഡ്രോയിഡാണ്. കാരണം എന്താ വെച്ചാൽ, നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യും. ഞാൻ VLC പ്ലെയറിൻ്റെ ഒരു ഫാനാണ്. അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ ഈ ഒരു ടി വിയിൽ ഞാൻ അതിൽ VLC പ്ലെയർ പ്ലേ സ്റ്റോർ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തിരുന്ന ടി വി സദാ LED ടി വിയിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ പോർട്ട് നോക്കാം. പിന്നെ നമ്മൾ വാങ്ങുമ്പോൾ റിമോട്ട് നോക്കാം. റിമോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇപ്പോൾ റിമോട്ടിൽ ഇപ്പം നെറ്റ്ഫ്ലിക്സിൻ്റെയും യൂട്യൂബിൻ്റെയും ഡെഡിക്കേറ്റഡ് ബട്ടൺ ഉണ്ടോ നോക്കുക, അതേപോലെ വോയിസ് കൺട്രോൾ ഉള്ളതാണോ നോക്കുക. വോയിസ് നമ്മളധികം യൂസ് ചെയ്യില്ല, കാരണം നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനൊക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ നോക്കാനുള്ള വാറണ്ടിയാണ്. 1 ഇയർ വാറണ്ടി ഉണ്ട്, 2 ഇയർ ഉണ്ട്, 3 ഇയർ ഉണ്ട്. മാക്സിമം വാറണ്ടി ഉള്ള മോഡൽ നോക്കുക. പിന്നെ സർവീസ് നിങ്ങളുടെ ജില്ലയിൽ കിട്ടുമെന്ന് നോക്കുക. കാരണം മൈക്രോമാക്സിൻ്റെ ടി വി എടുത്തിട്ട് കുടുങ്ങിപ്പോയതാണ് എനിക്ക് എൻ്റെ റിമോട്ട് വരെ മാറ്റാൻ പറ്റാൻ റിമോട്ട് സർവീസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, സ്പെയർ കിട്ടുമോ, അവൈലബിലിറ്റി നോക്കുക. ആ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് എടുക്കുമ്പോൾ ഇതിൻ്റെ മെമ്മറി എത്രയുണ്ട്. ഇപ്പോൾ 2 GB ഉണ്ട്, 4 GB ഉണ്ട്. മാക്സിമം നമ്മൾ 4 GB മെമ്മറി ഉള്ള റാം സ്പേസ് റാം ഉള്ള ഇതെടുക്കുക. ഇൻറ്റേണൽ മെമ്മറി നമ്മളധികം യൂസ് ചെയ്യില്ല, കാരണം നമ്മളെന്താണ് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്കൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ പെൻ ഡ്രൈവൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും പ്ലേ ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ എന്താ ആമസോൺ പ്രൈം നെറ്റ്ഫ്ലിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ പിന്നെ അതാണ് പറയുക, ഈ ആമസോൺ പ്രൈം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പുള്ള ഡിസ്പ്ലേ ആയിരിക്കണം. ഫുൾ HD തന്നെ എടുക്കുക.
അല്ലെങ്കിൽ 4K എടുക്കുക. അത് പിന്നെ ഇതൊക്കെ കൂടി നോക്കുമ്പം നമുക്കത് കംപ്ലീറ്റ് ആക്ടർ എന്ന് നമ്മൾ ലാലേട്ടനെ പറയണ പോലെ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ടി വി നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് കൂടും. അപ്പം അതിനുള്ള നിങ്ങളുടെ ബഡ്ജറ്റിന് ഇണങ്ങിയ ഒരു ടി വി നിങ്ങൾ ഡിഫൈൻ ചെയ്യുക. ഇപ്പം നിങ്ങൾ സ്മാർട്ട് ടി വി എടുക്കാൻ പോവുകയാണ് അതൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കുക. അത് എൻ്റെ എൻ സ്ക്രീനിൽ നിങ്ങൾക്ക് സുപരിചിതമാണ് എൻ്റെ നമ്പർ, അതിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട മോഡല് ഞാൻ ഡിഫൈൻ ചെയ്ത് പറഞ്ഞുതരാം. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വലിയൊരു ബിസിനസ് പരമാണ്, ഇപ്പം പ്രൊജക്ടറിനൊക്കെ പകരം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള വാൾ സ്ക്രീൻസും ഉണ്ട്. അതിൻ്റെ ഒരു ഡെമോ നമ്മൾ അടുത്ത് തരുന്നതാണ് ഒരു സെൻറ്ററിൻ്റെ. അത് പെയ്ഡ് പ്രൊമോഷനോ അല്ല, ഇപ്പോൾ അടുത്തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഡെമോ നമ്മൾ പറയണതാണ്. പിന്നെ ഇനിയിപ്പോൾ അതല്ല ടി വി അല്ല വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ കാണാം എന്ത് ചെയ്യുക, പ്രൊജക്ടർ വാങ്ങുക. 11,000-ൻ്റെയൊക്കെ നല്ല പ്രൊജക്ടർ ഉണ്ട്, ജബ്രോണിക്സിൻ്റെ. ഇതും പെയ്ഡ് പ്രൊമോഷൻ അല്ല, ബ്രാൻഡ് എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം മോശമില്ലാത്തൊരു ബ്രാൻഡാണ് ജബ്രോണിക്സ്. നമ്മളിപ്പോൾ ജബ്രോണിക്സിൻ്റെ ഒരു ഫാനായിട്ടൊന്നും അല്ല, അപ്പോൾ നമ്മളിപ്പോൾ സ്പീക്കറൊക്കെ ഞാൻ യൂസ് ചെയ്യണത്, ഹോം തിയേറ്ററൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ജെബിൻ്റെയാണ്. കുഴപ്പമില്ലാത്ത ഔട്ട്പുട്ടൊക്കെയാണ്. എന്നാലും വലുതൊന്നും അല്ല, വാവ് ഫാക്ടറൊന്നും ഇല്ല, നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.